നിഷ സൂരജ് ഫ്രം കലാസ്റ്റൻസ്. കലാസ്റ്റൻസിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂടുതലും ജോർജറ്റും റയോണിലും വരുന്ന വെറൈറ്റി പാറ്റേൺസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം വളരെ 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 അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. വീഡിയോ കണ്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഗിവ് അവേയുടെ കാര്യം അറിയാലോ. ഡെയിലി നമ്മൾ റീൽസ് പോസ്റ്റ് ചെയ്യും, റീൽസ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇനി ഡൗൺലോഡ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡിംഗ് ചെയ്യാം, അതിനുശേഷം നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗിവ് അവേ നമ്പറിലേക്ക് ചോദിച്ചു കഴിഞ്ഞാലോ, വാട്സപ്പ് നമ്പേഴ്സിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ റീൽസ് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്കത് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കാം. 50 വ്യൂസിന് എബോവ് ആയതിനു ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ ഗിവ് അവേ നമ്പറിലേക്ക് തന്നെ അയച്ചു തരിക. വൺസ് ഇൻ എ വീക്ക് നമ്മൾ ലൈവിൽ വന്നിട്ടായിരിക്കും വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നത്. ഒരുപാട് പേരാണ് കേരളാസിൻ്റെ ഗിവ് അവേയിൽ പങ്കെടുത്ത് കുർത്തികൾ സമ്മാനമായിട്ട് വാങ്ങിയിട്ടുള്ളവർ. ഒരുപാട് പേർക്ക് ഒന്നിലധികം പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം ഗിഫ്റ്റ് കിട്ടിയവരുണ്ട്. അപ്പോൾ എല്ലാം നല്ല നല്ല കുർത്തീസാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വിന്നേഴ്സ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഐറ്റംസ് കാണാൻ പോകുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ടൈപ്പ് നല്ല ഭംഗിയുള്ളൊരു പാർട്ടി വെയർ ആട്ടോ. ഇതിൻ്റെ പ്രൈസാണ് അതിനേക്കാളും ഭംഗി 545 ആണ്, 545 ആണ്. മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു ഡാർക്ക് ഗ്രീനും നല്ലൊരു ലെമണലോ അല്ല മാംഗോ എല്ലോയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. യോക്കിൻ്റെ ബോർഡേഴ്സ് ആയിട്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. എ ലൈൻ കട്ടിലാണ് വന്നിരിക്കുന്നത്. സ്ലീവിൽ ലൈനിങ് വന്നിട്ട് സ്ലീവിൻ്റെ എൻഡിലും ഇതേ ഫാബ്രിക് തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് ഡാർക്ക് ഗ്രീൻ ആൻഡ് ലെമണൽ, സോറി അങ്ങനെയാണ് വരുന്നത്, ഡാർക്ക് ഗ്രീൻ ആൻഡ് മാംഗോ ഇല എന്നുള്ളൊരു കോമ്പിനേഷൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതാണ് ക്ലോസർ ലുക്ക് വരുന്നത്. ഫ്രിൽസും നല്ല തിക്കായിട്ടുള്ള ഫ്രില്ലായിട്ടോ കൊടുത്തിരിക്കുന്നത്, നല്ല ഭംഗിയാണ്. സ്ലീവ് ഇതാ ഇങ്ങനെയാണ് വരുന്നത്, എ ലൈൻ കട്ടിലാണ് വരുന്നത്. ഈ കളറും കളർ കോമ്പിനേഷനും ഭയങ്കര നല്ലതാണ്. പ്രൈസ് അതിനേക്കാളും നല്ലതാണ്. 545 M2XXS ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇരിക്കുന്നത് നല്ലൊരു പേസ്റ്റൽ ഗ്രീനും അതുപോലെ തന്നെ നല്ലൊരു പേർപ്പിളിഷ് കോഫി ബ്രൗണും കേട്ടോ. കോഫി ബ്രൗൺ എന്ന് മാത്രം പറയാൻ പറ്റില്ല, പേർപ്പിൾ ബ്ലെൻഡായിട്ട് വരുന്നൊരു കോഫി ബ്രൗൺ ഷെയ്ഡില്ലേ, അതും പേസ്റ്റൽ ഗ്രീനും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇത് ലൈറ്റ് പേർപ്പിൾ കളറിലാണ് കേട്ടോ. നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ, നമുക്കങ്ങനെ കിട്ടാത്തൊരു കളറാണ്. ഡാർക്ക് പർപ്പിളും കോഫി ബ്രൗണും കൂടെ ബ്ലെൻഡ് ആവുന്നൊരു ഷെയ്ഡിലാണ് ബോഡി പോർഷൻ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ലൈറ്റ് പേർപ്പിൾ കളറിലാണ് ഈ ഒരു യോക്കീരിയ വന്നിരിക്കുന്നത്. 545 ശരിക്കും വർത്ത് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ്. ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ബർഗണ്ടി കളറിലാണ്. സെയിം ടോണിൽ തന്നെ കേട്ടോ യോക്ക് വരുന്നതും ബോഡി പോഷനൊക്കെ സെയിം തന്നെയാണ്. 545 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ഒരു പ്രൈസിന് ശരിക്കും വർത്താണ്. മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളാം. നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കാണാം. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് റയോണിൽ വന്നിരിക്കുന്ന നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാട്ടോ. ഇതിൻ്റെ പ്രൈസാണ് അതിനേക്കാളും ഭംഗിയുള്ളത്, 399 ആണ്, 399. മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് ഫസ്റ്റ് വൺ വരുന്നത്. സ്ട്രൈപ്സ് പോലെയാണ് പ്രിൻറ്റ് വന്നിരിക്കുന്നത്. പഫ് സ്ലീവ് വന്നതിന് ശേഷം സ്ലീവിൻ്റെ എൻഡിൽ ഇതാ ഇതുപോലെ ടൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ലോവർ പോർഷൻ ഇതുപോലെ പ്ലാക്കറ്റ് വന്ന് താഴെ വരെ ബട്ടൺ വരുന്നുണ്ട്. ലോവർ പോർഷനിൽ വന്നിട്ട് ഫ്രില്ല് വരുന്നുണ്ട്, ഫുൾ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഫ്രില്ലായിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ്. 399 ശരിക്കും വർത്ത് ആണ്. ഇതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് ബ്ലാക്ക് ആണ്. ബ്ലാക്കിൽ ഇതുപോലെ വൈറ്റും ഗ്രേയും കൂടെ ചേർന്നൊരു സ്ട്രൈപ്സ് പോലെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. വന്നിരിക്കുന്ന തേർഡ് ആൻഡ് ലാസ്റ്റ് ഷെയ്ഡ് നല്ലൊരു ഗ്രേയിഷ് ബ്ലൂ ആണ്. പ്രൈസ് 399 ആണ്. മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ്. നല്ലൊരു ട്രെൻഡി ആയിട്ടുള്ള പാറ്റേൺ ആണ്. ഒപ്പം വളരെ വില കുറഞ്ഞതുമാണ്. എന്നാൽ നല്ല കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കും. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നല്ല ട്രെൻഡി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇതുപോലെ ഷർട്ട് കോളേഴ്സ് വന്നതിന് ശേഷം എ ലൈൻ കട്ടിലാണ് വരുന്നത്. എ ലൈൻ കട്ടിൽ വരുന്നതിനൊപ്പം തന്നെ ഇങ്ങനെ പ്രിൻസസ് കട്ട് കൊടുത്തിട്ടുണ്ട്. പ്രിൻസസ് കട്ടിൽ 3 പാനൽസായിട്ടാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. കോളറിനക്കും ഷർട്ട് കോളറും അതിനുശേഷം പ്ലാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പ്ലാക്കറ്റിൽ ഇതുപോലെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഓപ്പണബിൾ അല്ല, ജസ്റ്റ് ഒരു ഷോയ്ക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇതിൽ സ്ലീവ് വരുന്നില്ല കേട്ടോ. സ്ലീവ് ഇതിൻ്റെ ഉള്ളിൽ സ്ലീവിനുള്ള ഫാബ്രിക് കൊടുത്തിട്ടേ ഉള്ളൂ. സ്ലീവ്ലെസ് ആയിട്ട് വേണ്ടവർക്ക് സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാം. അതെല്ലാം സ്ലീവ് വെച്ച് ചെയ്യണം എന്നുള്ളവർക്ക് ഇതിപ്പോൾ ഇത്രയും സ്ലീവ്, ഈ ഒരു എൽബോ സ്ലീവ് ഇതിന് കിട്ടും. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് കുറച്ചുകൂടെ മെഗാ സ്ലീവാക്കി, ഷോർട്ട് സ്ലീവാക്കി, ക്യാപ് സ്ലീവാക്കി ഒക്കെ ചെയ്യാവുന്ന കേട്ടോ. പ്രൈസ് വരുന്നത് 545 ആണ്. ഹെവി ജോർജറ്റ് ഫാബ്രിക്കിലായിട്ടോ ഇത് ചെയ്തിരിക്കുന്നത്. ഇതാ നല്ല ഭംഗിയാണ്. ജീൻസൊക്കെ ആയിട്ട് ഇതുപോലെ സ്ലീവ്ലെസ് ആയിട്ടൊക്കെ തന്നെ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. പ്രിൻസസ് കട്ടാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ഇതുപോലെ പ്രിൻസസ് കട്ട് വരുന്നുണ്ട്. പ്ലാക്കറ്റ് വന്ന് ബട്ടൺ വരുന്നുണ്ട്. സെൻറ്ററിലൊരു സ്ലിറ്റ് വരുന്നുണ്ട്. നല്ല പാറ്റേൺ ആണ് കേട്ടോ. 545 മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ്. ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്കിൽ ഫ്ലോറൽ പ്രിൻ്റ് ആണ് വന്നിരിക്കുന്നത്. ഇത് പിസ്താ ഗ്രീൻ കളറിലായിട്ടോ. ഇനി കാണാൻ പോകുന്ന 4 കളേഴ്സും ബേബി കളേഴ്സാണ്. ബ്ലാക്ക് മാത്രമേ ഡാർക്കർ ഷെയ്ഡ് വരുന്നുള്ളൂ. നല്ലൊരു പിസ്താ ഗ്രീൻ കളറിലായിരിക്കുന്നത്. നല്ലൊരു ബ്ലൂ ഗ്രേ ഷെയ്ഡിലാണ്. ഇതാ ഇങ്ങനെ സ്ലീവ്ലെസ് ആയിട്ടാട്ടോ ബ്ലൂ ഗ്രേ.
ഫസ്റ്റ് ഷെയ്ഡ് നല്ലൊരു ഓഷൻ ഗ്രീൻ ആണ്. ഞാൻ ഒരു പാറ്റേൺ ഇതിന് മുമ്പ് കാണിച്ചപ്പോഴൊക്കെ ചെറിയ സ്ലീവ് ഷോർട്ട് സ്ലീവ് വെച്ചിട്ടായിട്ടോ കാണിച്ചത്. നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ചെയ്താലും സ്ലീവ്ലെസ് ആണെങ്കിലും ഭംഗിയാണ്, ഇത്രയും സ്ലീവ് വെച്ചാലും ഭംഗിയായിട്ടോ. എല്ലാം ഇപ്പോൾ ഈ ഒരു എന്താ ഷർട്ട് കോളേഴ്സും ഈ ഒരു പാറ്റേൺ നല്ല ട്രെൻഡിൽ നിൽക്കുകയാണ്. ക്ലോസർ ലുക്ക്. സ്റ്റോൺ വന്നിരിക്കുന്നത് പീച്ച് കളറാണ്. 545 ആണ് പ്രൈസ്. M2XXL സൈസസ് ആണ് അവൈലബിൾ ആയിട്ട്. നമ്മൾ കാണുന്നത് റയോണിലാണ്. ഈ വീഡിയോയിൽ എല്ലാ പ്രോഡക്റ്റുകളും ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടോ. ഇതും 435 ആണ്, 435 ആണ് പ്രൈസ് വരുന്നത്. മീഡിയം മുതൽ XXL സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫാബ്രിക് വന്നിട്ട് റയോൺ ആണ്. ഷർട്ട് കോളേഴ്സ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡായിട്ടോ. എല്ലാത്തിലും ഈ ഒരു ഷർട്ട് കോളേഴ്സ് വരുന്നുണ്ട്. ഫ്രോക്ക് ടൈപ്പ് കുർത്തിയിലും വരുന്നുണ്ട്, ഡെയിലി വെയേഴ്സിലും ഒക്കെ, പാർട്ടി വെയേഴ്സിലും ഒക്കെ തന്നെ ഈ ഷർട്ട് കോളേഴ്സ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിലാണ് നിൽക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ഷെയ്ഡ് നേവി ബ്ലൂ ആട്ടോ. നേവി ബ്ലൂവിൽ ദാ ഇതുപോലെയാണ് ഫ്ലോറൽ പ്രിൻറ്റ് വരുന്നത്. വൈറ്റും അതിൻ്റെ കൂടെ നടുക്കൊരു ചെറിയ മെറൂൺ പോലെയൊക്കെ. കോളർ വന്നിട്ട് പ്ലാക്കറ്റ് വരുന്നുണ്ട്. താഴെ വരെ ബട്ടൺ വരുന്നുണ്ട്. ഓപ്പണബിൾ അല്ല, താഴെ ഒരു സ്ലിറ്റ് പോലെ വന്നിട്ടുണ്ട്. സ്ലീവ് ദാ ഈ ഒരു പാറ്റേണിലാണ്. അതിങ്ങനെ പുള്ളപ്പ് വന്നിട്ട് ഈ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടോ. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് ഷെയ്ഡ് നേവി ബ്ലൂ ആണ്. നേവി ബ്ലൂവിൽ തന്നെ രണ്ട് ടൈപ്പ് പ്രിൻ്റ് ഉണ്ട്. ഫസ്റ്റ് പ്രിൻറ്റ് ഇതാണ്. പ്രൈസ് വരുന്നത് 435 ആണ്. M2XXL സൈസസ് ആണ് അവൈലബിൾ. ഇരിക്കുന്നത് നല്ലൊരു മാംഗോ യെല്ലോ ഷെയ്ഡിലാണ്. ലാസ്റ്റ് ഷെയ്ഡ് ബ്ലാക്ക് ആണ്. പ്രിൻ്റ് ഡിഫറെൻ്റ് ആയിട്ടാണ് വരുന്നത്. കളർ വന്നിട്ട് നേവി ബ്ലൂ തന്നെയാണ്. ദൈ ഒരു ടൈപ്പ് പ്രിൻ്റ് ആണ്. പ്രിൻ്റിൽ ബ്ലാക്ക് കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇത്രയാണ് ഇതിൽ വന്നിരിക്കുന്ന കളേഴ്സ്. 435 ആണ് പ്രൈസ്. M2XXL സൈസസ് ആണ് അവൈലബിൾ. ശരിക്കും വർത്താണ്. ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ വൈറ്റ് കളറിലെ ബോട്ടം ഷോളും നന്നായിട്ട് പെയർ ചെയ്യാവുന്നു. ഇതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. 480 480 ആണ്. ഓണം കഴിഞ്ഞിട്ടും നമ്മൾ ട്രെൻഡ് ഒന്നും കുറയ്ക്കുന്നില്ല. പുതിയ പുതിയ പാറ്റേൺസിൻ്റെ കളക്ഷൻ ഒന്നും തന്നെ കുറയ്ക്കുന്നില്ല. എല്ലാം വളരെ റീസണബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് 480 നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ്. നല്ല ഭംഗിയായിട്ടോ കാണാം. നാല് കളേഴ്സാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് നേവി ബ്ലൂ ആണ്. ഈ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് നല്ല ഭംഗിയാണ്. നെക്കിൽ ഫ്രിൽസ് വരുന്നുണ്ട്. സ്ലീവ് പഫ് സ്ലീവ് വന്നിട്ട് എൽബോ സ്ലീവ് പോലെ ആയിട്ടോ. നല്ല രസമാണ്. സ്ലീവിൽ ലൈനിങ് വരുന്നില്ല, ബോഡി പോർഷന് മാത്രമേ ലൈനിങ് വരുന്നത്. ലോ പോർഷനിലേക്ക് വരുമ്പോൾ ഇതുപോലെ താഴത്ത് ഫ്രില്ല് വരുന്നുണ്ട്. ബാക്ക് സൈഡിലും ഫ്രണ്ടിലും ആയിട്ട് ഫ്രില്ല് വരുന്നുണ്ട് കേട്ടോ. 480 ആണ് പ്രൈസ് വരുന്നത്. M2XXL സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രിൻറ്റിൻ്റെ ക്ലോസർ ലുക്ക് ഇതാണ്. നല്ലൊരു പിസ്താ ഗ്രീൻ ഷെയ്ഡാണ്. നെക്സ്റ്റ് വൺ ഇരിക്കുന്നത് ബ്ലാക്ക് ആണ്. നേവി ബ്ലൂ പോലെ തന്നെ തോന്നും കേട്ടോ. ബ്ലാക്കും നേവി ബ്ലൂ തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് വൈറ്റിലാട്ടോ. അതാ ഇതുപോലെയാണ് ആ ഒരു പ്രിൻറ്റ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ. അത്ര നല്ല പാറ്റേൺ ആണ്. ശരിക്കും വർത്താണ് ഈ ഒരു പ്രൈസിന്. M2XXL സൈസസ് അവൈലബിൾ ആണ്. 480 ആണ് പ്രൈസ് വരുന്നത്. വന്നിരിക്കുന്നത് നല്ല ഹെവി റയോണിലാണ്. ഇതിൻ്റെ പ്രൈസും 550 ആട്ടോ. 550 M2XXL സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സിമ്പിളായിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പാറ്റേൺ ആണ്. ഫസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു ബ്രൗണിഷ് പീച്ച് കളറിലാണ്. ഇതുപോലെ ഒരു പ്രിൻ്റ് ആണ് വരുന്നത്. റൗണ്ട് നെക്ക് വന്നിട്ട് പ്ലാക്കറ്റ് വന്നിട്ടുണ്ട്. അതിൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഓപ്പണബിൾ അല്ല. ലോവർ പോർഷനിൽ വരുമ്പോൾ അതിൽ സ്ലിറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു സ്ലീവ് ആട്ടോ. ഇതുപോലെ പഫ് സ്ലീവ് വന്നിട്ട് താഴത്ത് ഇലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു കറക്റ്റ് സൈസിൽ ഫിറ്റായിട്ട് സ്ലീവ് ഇരുന്നുള്ളൂ. നല്ല ഭംഗിയാണ്. നമുക്ക് ഡെയിലി എല്ലാ ഏത് ഏജ് ഗ്രൂപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ്. 550 ആണ് ഇതിൻ്റെ പ്രൈസ്. M2XXL സൈസസ് അവൈലബിൾ. ഇത് ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. നല്ലൊരു ഗ്രീനാണ്. ഒരു ഗ്രേയും കൂടെ ബ്ലെൻഡ് ആവുന്ന ഒരു ഗ്രീൻ ഷെയ്ഡിൽ ആ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. എനിക്കിപ്പോൾ 2-3 എടുത്തിട്ട് വൺ സൈസ് ഡൗൺ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സൈറ്റിൽ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം ഓരോ കുർത്തിയും പർച്ചേസ് ചെയ്യാനായിട്ട്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഐറ്റംസ്. എല്ലാത്തിനും നല്ല വിലക്കുറവാണ്. എല്ലാം നല്ല ട്രെൻഡാണ്. ഇപ്പോഴത്തെ ഈ ഒരു പഫ് സ്ലീവ് അല്ലെങ്കിൽ ഷർട്ട് കോളർ ഇതൊക്കെ ഈ ഒരു ഇപ്പോഴത്തെ ട്രെൻഡിൽ നിൽക്കുന്നതാണ്. ഈ ഒരു ട്രെൻഡും വിലക്കുറവും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നിരിക്കുന്ന കുറേയധികം പാറ്റേൺസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അത് മറക്കേണ്ട ഗിവ് അവേയുടെ കാര്യം. നമ്മൾ എല്ലാ ദിവസവും റീൽസ് പോസ്റ്റ് ചെയ്യും. റീൽസ് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കുക. വൺസ് ഇൻ എ വീക്ക് ലൈവിൽ വന്നിട്ട് നമ്മൾ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വിന്നേഴ്സ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോ ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. വളരെ ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് കളർ സ്റ്റെൻസിൻ്റെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും യൂട്യൂബിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സൈറ്റിൻ്റെ ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് സൈറ്റിലെത്താം. ന്യൂ അറൈവൽസിൽ നോക്കിയാൽ നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്ത ഐറ്റംസൊക്കെ കാണാം. അതല്ല സ്റ്റോറിൽ നോക്കുകയാണെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസൊക്കെ തന്നെ കാണാം. ഇനി നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നേരിട്ട് പ്രോഡക്റ്റ് ലിങ്കിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ആ ഒരു പ്രോഡക്റ്റിൽ തന്നെ എത്താം. അഥവാ ആ പ്രോഡക്റ്റ് കാണുന്നില്ലെന്നാണെങ്കിൽ അത് സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ടായെന്നാണ് അർത്ഥം. അതായത് നമ്മുടെ സൈറ്റിൽ നിന്ന് സോൾഡ് ഔട്ടാകുന്ന പ്രോഡക്ട്സുകളൊന്നും വിസിബിൾ ആയിരിക്കില്ല എന്ന് തന്നെ കേട്ടോ.
വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ ബയോയിൽ നമ്മൾ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതല്ല ഫേസ്ബുക്കിലാണെങ്കിൽ സൈറ്റിൻ്റെ ലിങ്ക് ഉണ്ടാവും, പക്ഷേ പ്രോഡക്റ്റ് ലിങ്ക് കിട്ടില്ല. അത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ വീഡിയോ കാണുന്നതായിരിക്കും എളുപ്പം. യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ ഓരോ പ്രോഡക്റ്റുകളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. ഇനി അതല്ല നിങ്ങൾക്ക് നേരിട്ട് തന്നെ ബ്രൗസറിൽ www.colorstrengths.in എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ സൈറ്റിൽ എത്താവുന്നതാണ്. സ്റ്റോറിൽ നോക്കിയാൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കാണാം. അതിനകത്ത് നിന്നും സെലക്ട് ചെയ്യുക, കാറ്റഗറി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ് ടൈപ്പ് നോക്കി സൈസ് നോക്കി സെലക്ട് ചെയ്യുക, ആഡ് ടു കാർട്ട് കൊടുക്കുക. നിങ്ങൾ ഇൻസ്റ്റൻ്റായിട്ട് പേ ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ ഉടനെ തന്നെ ചെക്ക് ഔട്ട് കൊടുത്ത് പേയ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ 7 മിനിറ്റ്സാണ് ഒരാൾക്ക് വേണ്ടി കാർട്ടിൽ പ്രോഡക്റ്റ് ഹോൾഡ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ ചിലപ്പോൾ മറ്റാരെങ്കിലും അത് പർച്ചേസ് ചെയ്യാൻ ട്രൈ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് സോൾഡ് ഔട്ട് ആയി പോകും, പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പർച്ചേസും പേയ്മെൻറ്റും ഒക്കെ ചെയ്യാൻ നോക്കുക. അതിനുശേഷം വ്യൂ കാർട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാർട്ടിൽ നിങ്ങൾ ഏതൊക്കെ ഐറ്റംസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് കാണാം. അതിൽ നിന്ന് ഏതെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം, ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം ഷിപ്പിംഗ് ഏത് രീതിയിൽ വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതായത് DTDC വേണോ സ്പീഡ് പോസ്റ്റ് വേണോ എന്ന് സെലക്ട് ചെയ്യാം. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ 4 to 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഐറ്റം നിങ്ങൾക്ക് ഡോർ ഡെലിവറി ഉണ്ടാകും. DTDC ആണെങ്കിൽ ഫാസ്റ്റ് ഡെലിവറി ആണ്, 2 to 3 ഡേയ്സ് മാക്സിമം എടുക്കുകയുള്ളൂ. പക്ഷേ DTDC ഓപ്റ്റ് ചെയ്യുന്നവർ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം DTDCയുടെ സർവീസബിൾ ഏരിയയ്ക്കുള്ളിലാണോ നിങ്ങളുടെ ലൊക്കേഷൻ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ ഇനി അതല്ല അവർ ഓഫീസിൽ നിന്ന് കോൾ ചെയ്യും, നിങ്ങൾ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പോയി കളക്ട് ചെയ്യാവുന്ന ഡിസ്റ്റൻസേ ഉള്ളൂന്നും കൂടെ ശ്രദ്ധിക്കണം. അതല്ല ചിലരൊക്കെ പറയാറുണ്ട് കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വേണ്ട സ്പീഡ് പോസ്റ്റിൽ അയച്ചോ എന്നൊക്കെ പറയാറുണ്ട്, അങ്ങനെ പറ്റില്ല. അപ്പോൾ അവർ റിട്ടേൺ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് DTDC സെലക്ട് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ കൊടുക്കുന്ന പിൻ നമ്പറും ഫോൺ നമ്പറും ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യണം. ഫോൺ നമ്പർ കോൾ വിളിച്ചാൽ അറ്റൻഡ് ചെയ്യുന്ന നമ്പർ തന്നെ കൊടുക്കണം. പ്രൊസീഡ് ടു ചെക്ക് ഔട്ട് കൊടുക്കുക. അവിടെ ബില്ലിങ്ങിനായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കും, അഡ്രസ്സ് കറക്റ്റായിട്ട് ആഡ് ചെയ്യണം. പിന്നെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ടിക്ക് ചെയ്ത് പോകാവുന്നതാണ്. ഷിപ്പിംഗ് അഡ്രസ്സോടുകൂടി ടോട്ടൽ എമൗണ്ട് എത്രയാണ് പേ ചെയ്യേണ്ടതെന്നുള്ളത് വരും, അതുകൂടെ നോക്കുക. അതിനുശേഷം ഇനിയാണ് നമുക്ക് പേയ്മെൻറ്റ് നടക്കുക. പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് അതുപോലെ UPI വെച്ചിട്ടുള്ള ഗൂഗിൾ പേ, ഫോൺ പേ ഇതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് പുറത്തുള്ളവരാണെങ്കിൽ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ അത് ഷിപ്പിംഗ് അഡ്രസ്സ് കൊടുക്കുന്നത് ഇന്ത്യയിലെ അഡ്രസ്സ് ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും ബ്രൗസറുകളിൽ ഗൂഗിൾ പേയോ ഫോൺ പേയോ നേരിട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് തന്നെ ഗൂഗിൾ പേയിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതും പേയ്മെൻറ്റ് ചെയ്യാവുന്നതുമാണ്. ഇനി അങ്ങനെ വരാത്തവർ UPI ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ പേയിലാണെങ്കിലും ഗൂഗിൾ പേയിലാണെങ്കിലും ഒരു റിക്വസ്റ്റ് വരും, അത് അക്സെപ്റ്റ് ചെയ്തിട്ട് നോർമലി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക. അപ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ID അവിടെ തന്നെ കാണാൻ പറ്റും. പേയ്മെൻറ്റ് ചെയ്യുന്നിടത്ത് തന്നെ നിങ്ങൾക്കൊരു ഓർഡർ ID കാണാൻ പറ്റും. പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡർ റിസീവ്ഡ്, ഓർഡർ പ്ലേസ്ഡ് എന്നും പറഞ്ഞ് നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് SMS ആയിട്ടും ഇമെയിലായിട്ടും ഒരു ഓർഡർ ID കിട്ടിയിട്ടുണ്ടാവും. ഇനി എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ള സമയത്താണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ഡെബിറ്റ് ആകുകയും ഓർഡർ പ്ലേസ് ആകാതിരിക്കുകയും ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് SMS ആയിട്ടൊരു മെസ്സേജ് വരും. അതിൽ ഒരു ലിങ്ക് ഉണ്ടാവും, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഒരു വാട്സപ്പ് നമ്പറിൽ എത്താവുന്നതാണ്. ആ ഒരു സെക്ഷനുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റ് നിങ്ങളുടെ കളറിൽ, നിങ്ങൾ പർച്ചേസ് ചെയ്ത കളറിൽ സൈസിൽ അവൈലബിൾ ആണെങ്കിൽ അവരത് പ്രോസസ്സിങ്ങിലാക്കി തരും, അല്ലെങ്കിൽ അത് റീഫണ്ടിലേക്ക് വിടുന്നതായിരിക്കും. ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഐറ്റം നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത് മറ്റന്നാളായിരിക്കും. അതായത് ഫ്രൈഡേ ആണെങ്കിൽ സൺഡേ നമുക്ക് ഡെസ്പാച്ച് ചെയ്യാൻ പറ്റില്ല. ഫ്രൈഡേ ഓർഡർ ചെയ്യുന്നതും സാറ്റർഡേ ഓർഡർ ചെയ്യുന്നതും നമ്മൾ മൺഡേ ആയിരിക്കും ഡെസ്പാച്ച് ചെയ്യുക. ഡെസ്പാച്ച് ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് SMS ആയിട്ട് ഒരു ട്രാക്കിംഗ് ID വരുന്നതാണ്. DTDCയുടെ ആണെങ്കിലും സ്പീഡ് പോസ്റ്റിൻ്റെ ആണെങ്കിലും നിങ്ങൾക്ക് ട്രാക്കിംഗ് ID വരുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് എവിടെയാണെന്ന് ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. ഇമേജസ് ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റും ഡെസ്പാച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐറ്റം റിസീവ് ചെയ്യുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വെക്കുക. അതായത് വീഡിയോയിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റിന് ഡാമേജ് ഇല്ലയെന്ന് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോയുടെ കൂടെ മാത്രം റിട്ടേൺ അയച്ചാലേ നമ്മളത് സ്വീകരിക്കുകയുള്ളൂ. കാരണം ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ടൈമിലാണ് നിങ്ങൾ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് നോക്കി പർച്ചേസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ കയ്യിലെത്തി കുറേ ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞിരിക്കുമായിരിക്കും. പിന്നെ അത് കളേഴ്സിനൊരു ലോസ് ആയിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞുള്ള റിട്ടേൺ ഒഴിവാക്കുക. കാരണം വീഡിയോ എടുക്കുന്നത് നമ്മൾ ഫോണിലാണ്, യാതൊരു ഫിൽറ്റേഴ്സും യൂസ് ചെയ്യാതെയാണ് എടുക്കുന്നത്. എങ്കിൽ പോലും ചെറിയ കളർ വേരിയേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. കുഞ്ഞു കാരണങ്ങളുടെ പേരിൽ റിട്ടേൺ ഒഴിവാക്കുക. ബൾക്ക് ഓർഡർ വരുമ്പോൾ നമ്മൾ ഓർഡർ എടുക്കുന്നതും ഐറ്റം പാക്ക് ചെയ്യുന്നതും ഒക്കെ മാനുവലി ആണ്. അപ്പോൾ എത്രയൊക്കെയാണെങ്കിലും ഒരു 0.5% മിസ്റ്റേക്സ് നോർമലി വന്നേക്കാം. കാരണം സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകും. അതായത് ചിലപ്പോൾ നിങ്ങളുടെ സൈസിലോ അല്ലെങ്കിൽ കളറിലോ ഒക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതാണ്.
വീഡിയോയിൽ നമ്മൾ മൂന്ന് നമ്പേഴ്സ് കസ്റ്റമർ കെയറിൻ്റെ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 10:30 മുതൽ 6:00 വരെയാണ്. ആ ടൈമിൽ നിങ്ങൾ കോൾ ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് നമ്പറിലും മാറി മാറി കോൾ ചെയ്താൽ ഏതെങ്കിലും ഒരു നമ്പറിൽ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. വാട്സപ്പ് മെസ്സേജുകൾ കോൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാൻ സാധിക്കത്തില്ല. അപ്പം നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ട് മെസ്സേജ് അയച്ചു എന്നുള്ള ഒരു ഇതിലിരിക്കരുത്. കോള് തന്നെ ചെയ്ത് നമ്മളോട് സംസാരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ദിവസങ്ങളൊന്നും തന്നെ നമ്മൾ വാട്സപ്പ് ഓർഡേഴ്സോ ഇൻ്റർനാഷണൽ ഓർഡേഴ്സോ ഒന്നും തന്നെ എടുക്കുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ പ്രോഡക്റ്റ്സും നമ്മുടെ ഷോപ്പിലും അവൈലബിൾ ആയിരിക്കും. സൈറ്റിൽ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഷോപ്പിലും ഫാസ്റ്റ് മൂവിംഗ് ആയിരിക്കും. അപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് കളേഴ്സ് തിരക്കി വരുന്നവർ 1 വീക്ക് മുമ്പുള്ള വീഡിയോയിലെ ഫോട്ടോസ് കൊണ്ടുവന്നാൽ പോലും ചിലപ്പോൾ കാണുമെന്ന് പ്രതീക്ഷിക്കരുത്. ഒന്നോ രണ്ടോ ദിവസം മുമ്പുള്ള വീഡിയോയിലെ ഐറ്റംസ് മിക്കവാറും അത് മാത്രമേ കാണാൻ ചാൻസ് ഉള്ളൂ. ഈ കളർ സ്റ്റൻസ് എവിടെയാണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. കളർ സ്റ്റൻസ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തലയിൽ ദേവി ക്ഷേത്രത്തിൻ്റെ നോർത്ത് സൈഡിലുള്ള റോഡിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ വർക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 10:00 മുതൽ 6:30 വരെയാണ്. സൺഡേ നമ്മൾ വർക്കിംഗ് ആണ്. സൺഡേ നമ്മൾ 3:00 വരെ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ചില സൺഡേസ് നമ്മൾ ഓഫ് ചെയ്യാറുണ്ട്. അത് നമ്മൾ നേരത്തെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ നിങ്ങളെ അറിയിക്കാറുണ്ട്. എല്ലാ ദിവസവും 1:30 നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ആ ഒരേ സമയത്ത് തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ട്. ആ ഒരു ടൈം മുതൽ ആ വീഡിയോയിലെ ഐറ്റം നമ്മുടെ സൈറ്റിലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കളർ സ്റ്റൻസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം എന്നും ഇതുപോലെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതുപോലെ എല്ലാ കാറ്റഗറിയിലുള്ള ലേഡീസിനെ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. സ്റ്റുഡൻസ് ആണെങ്കിലും എംപ്ലോയീസ് ആണെങ്കിലും ഹൗസ് വൈഫ്സ് ആണെങ്കിലും എല്ലാവർക്കും എല്ലാവരുടെയും ടേസ്റ്റിന് പറ്റിയ എല്ലാ ടൈപ്പ് ഡ്രസ്സുകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഐറ്റം മിസ്സാവാതിരിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം യൂട്യൂബിലും ഫേസ്ബുക്കിലും ആണെങ്കിലും നോട്ടിഫിക്കേഷൻ കിട്ടാറില്ല. അപ്പോൾ ഐറ്റം മിസ്സാവാതിരിക്കാൻ നല്ലത് യൂട്യൂബ് തന്നെയായിരിക്കും. ഇത്രയും നേരം ക്ഷമയോടുകൂടി ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിനും എന്നെ കേട്ടുകൊണ്ടിരുന്നതിനും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. താങ്ക് യു.